വിശ്വമിശാക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം കേട്ടോ, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. യെസ്, വമ്പൻ സ്രാവുകൾ, ദൈവത്തിന്റെ വാക്കുതിക്കരിച്ച യോനായുടെ കപ്പൽ യാത്രയിൽ ഇതാ. ഞാനാണ് തെറ്റുകാരൻ. കപ്പൽ അല്പം ശാന്തമാകുമ്പോൾ ഉള്ള കപ്പലിന്റെ യാത്ര ശാന്തതയുടേതാണ്. വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഈ പള്ളിയുടെ പേരാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്ത് മറിയം ആർച്ച് ഡീക്കൻ പിൽഗ്രീം ചർച്ച്, കുറുവിൽനാട്. കേട്ട് പേടിക്കണ്ട, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറുവിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുപോലെ തന്നെ സീറോ മലബാർ പള്ളിയിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയുണ്ട്. അത് ഈ പള്ളിക്കാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പള്ളിക്ക് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ആ ഇടവകയിലെ വികാരിയച്ചന് ആർച്ച് പ്രീസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. മറിയം തീർത്ഥാടന കേന്ദ്രത്തിലെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഒരു ചർച്ച്. അതിന് കാരണമായിട്ട് പറയുന്നത് ഏകദേശം AD 105 പരിശുദ്ധ കന്യാമറിയം ആദ്യമായിട്ട് ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടതായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെയൊക്കെ ഫോട്ടോ, അതായത് പരിശുദ്ധ മാതാവിൻ്റെ ഈ കുറുവിലാട് പള്ളിയിലെ രൂപത്തിൻ്റെ ഫോട്ടോ നമുക്ക് ഈ ജെറുസലേമിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 3 മണികളാണ്. ഇത് വരുന്നത് ജർമ്മനിയിൽ നിന്നാണ്. അതിൽ ദൈവമാതാവ് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1911 ഈ ഒരു മണി അവിടെ സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ഈ 3 മണികൾക്ക് ഒരു പ്രത്യേക പേരുകളൊക്കെ ഇട്ടിട്ടുണ്ട്. 1st ഇമ്മാനുവൽ എന്നും 2nd മേരി ദ മേജർ എന്നും 3rd സെയിൻറ്റ് ജോസഫ് എന്നൊക്കെ ആയിട്ടാണ് ഈ മണികളുടെ പേരുകൾ അറിയപ്പെടുന്നത്. ഒരു പ്രധാനപ്പെട്ട തിരുനാളുകളുടെ സമയത്തൊക്കെയാണ് ഈ ഒരു മണി മുഴക്കുന്നത്. എന്നാൽ നിങ്ങൾ ആദ്യം കണ്ടൊരു വീഡിയോയിലെ അത് കുറുവിലങ്ങാട് പള്ളിയിലെ 3 നോമ്പിൻ്റെ തിരുനാളിനോടനുബന്ധിച്ചിട്ടുള്ള വീഡിയോസാണ്. ഇതിലൊക്കെ നിലനിന്നിരുന്ന ഒരു പാരമ്പര്യമാണ് ഈ 3 നോമ്പ് എന്ന് പറയുന്നത്. അതൊരു വലിയ നോമ്പിൻ്റെ ആരംഭത്തിന് 18 ദിവസം മുമ്പുള്ള ദിവസങ്ങളിലാണ് ഇത് നടത്തപ്പെടുന്നത്. 3 നോമ്പിൻ്റെ ചൊവ്വാഴ്ചയാണ് ലോക പ്രശസ്തമായ കപ്പൽ പ്രദർശനം നടത്തുന്നത്. ബൈബിളിലൊക്കെ കേട്ടിട്ടുള്ള യോന പ്രവാചകൻ്റെ മാനസാന്തരത്തിൻ്റെ ഓർമ്മയാണ് ഈ തിരുനാൾ നടത്തുന്നത്. നിനവേക്കാരുടെ യാചന എന്നൊക്കെയാണ് ഈ ഒരു നോമ്പിന് അറിയപ്പെടുന്നത്. 3 നോമ്പിൻ്റെ ചൊവ്വാഴ്ചയാണ് ഈ ലോക പ്രശസ്തമായ കപ്പൽ പ്രദർശനം. ദൈവത്തിൻ്റെ വാക്ക് ധിക്കരിച്ചുള്ള യോന പ്രവാചകൻ്റെ കപ്പൽ യാത്രയും കടൽ ശോഭവും, തുടർന്ന് യോനയെ കടലിൽ എറിയുന്നതും കടൽ ശാന്തമാകുന്നതും, അങ്ങനെ അത് വളരെ ഭംഗിയായിട്ട് ദൃശ്യവൽക്കരിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. പരമ്പരാഗതമായിട്ട് കടപ്പൂർ നിവാസികളാണ് പ്രദർശനത്തിനായിട്ട് കപ്പലെടുക്കുന്നത്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. 100 മുമ്പ് ഈ കപ്പൽ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന കടപ്പൂർ നിവാസികൾ സഞ്ചരിച്ച ഒരു കപ്പൽ ഒരിക്കൽ ശക്തമായ കടൽക്ഷോഭത്തിൽപ്പെട്ടു. കുറുവിലങ്ങാട് മുത്തിയമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുകയും ഒരു കപ്പലിൻ്റെ മാതൃക പണി കഴിപ്പിച്ച് കുറുവിലങ്ങാട് പള്ളിക്ക് കൊടുത്തുകൊള്ളാമെന്ന് നേർച്ച നേരുകയും ചെയ്തതോടെയാണ് കടൽ ശാന്തമാകുന്നത്. സുരക്ഷിതമായി തിരിച്ചെത്തിയ അവർ കപ്പൽ നിർമ്മിച്ച് കുറുവിലങ്ങാട് പള്ളിക്ക് കൊടുത്തു. 3 നോമ്പിൻ്റെ അനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ട് കാലക്രമത്തിൽ ഈ കപ്പൽ പ്രദർശനം മാറുകയാണ് ഉണ്ടായത്. 3 നോമ്പിനോടനുബന്ധിച്ചായിട്ട് മറ്റൊരു മനോഹരമായ ദൃശ്യം കൂടി ഉണ്ട് ഇവിടെ, ഒരു ആനയുടെ പ്രദർശനം. ഇതിനൊരു ചെറിയ ചരിത്രം പറയാനുണ്ട് കേട്ടോ. അതായത് പണ്ട് ഈ പള്ളി പൊളിക്കാൻ വേണ്ടി ആരോ ആനയെ ഇളക്കി വിട്ടു. പക്ഷേ ഈ ആനയുടെ കൊമ്പ് അതിൻ്റെ ആനവാതിലിൽ ഉടക്കിക്കിടക്കുകയും അവിടുത്തെ വിചാരിച്ച് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ ആനയ്ക്ക് മോചനം നേടാൻ സാധിച്ചത്. അതിൻ്റെ ഒരു ഓർമ്മയാചരിച്ചിട്ടാണ് ഈ ഒരു പ്രദർശനം കൂടെ നടത്തുന്നത്. ആനയുടെ പുറത്ത് മുത്തിയമ്മയുടെ തിടമ്പക്കയറ്റിയാണ് ആന കടന്നു വരുന്നത്. ആദ്യം മൂളത്തെ പള്ളിയിൽ ചെല്ലുന്നു. അവിടെ സെബസ്ത്യാനോസിൻ്റെ രൂപവും അതുപോലെ തന്നെ തിരിശേഷിപ്പൊക്കെ ഉണ്ട്. അത് വണങ്ങി സ്റ്റെപ്പ് ഇറങ്ങിയാണ് ഇത് താഴത്തെ പള്ളിയിലോട്ട് വരുന്നത്. ഇത് മനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ ആന സ്റ്റെപ്പ് ഇറങ്ങി പതുക്കെ പതുക്കെ കടന്നൊക്കെ വരുന്നത് താഴോട്ട് താഴത്തെ പള്ളിയിലേക്ക് വരുന്നത്. ഈ ആന താഴത്തെ പള്ളിയിലെത്തുകയും അമ്മയുടെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ രൂപം വണങ്ങി, അതിനുശേഷം സക്രാരിയെ 3 പ്രാവശ്യം വണങ്ങി കൽക്കുരിശ് ചുറ്റി തിരിച്ചു പോവുകയാണ് ഉണ്ടാകുന്നത്. അത് മനോഹരമായ കാഴ്ചയാണ്. കുറുവിലങ്ങാട് പള്ളിയിലെ 3 നോമ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ദൃശ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കും പോയിട്ട് ഈ ഒരു പെരുന്നാളൊക്കെ പോയിട്ട് അടുത്ത വർഷം പോയി കാണാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.